ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പാലക്കാടിലെ ഒരു വെറൈറ്റി മച്ചക്കൊട്ട കറി പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തേക്കൊന്നും ഇതറിയില്ല. തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ മച്ചക്കൊട്ട കറി എന്ന് ചോദിച്ചത് എന്താ സാധനം എന്ന് ചോദിക്കും. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് മച്ചക്കൊട്ട. പാലക്കാട് പോയാൽ എല്ലാവരും വാങ്ങി വരിക, എന്നിട്ട് എൻ്റെ ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഡിഷല്ല, എൻ്റെ ഉമ്മാടെ ഡിഷ്. അപ്പം ആദ്യം മച്ചക്കൊട്ട ഒന്ന് നന്നായി ചൂടാക്കുക, നല്ല ബ്രൗൺ കളറാക്കിയെടുക്കുക. ജസ്റ്റ് ചെറുതായി ഒന്ന് പൊട്ടും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം കുക്കറിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തെടുത്ത് നമുക്ക് വേവിക്കാം. ഒരു രണ്ട് വിസിലിന് വേവിക്കാം. അതിനുശേഷം ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിൽ പെരിഞ്ജീരകം ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്കൊരു 2 teaspoon മല്ലിപ്പൊടി, 1 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon ഒരു 1.5 teaspoon മുളക് പൊടി ആഡ് ചെയ്തെടുത്ത് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ജീരകവും പൊടികളൊക്കെ നന്നായി മിക്സാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഇനി 3 വഴുതനങ്ങ. വയലറ്റ് കളറ് വഴുതനങ്ങയാണ് പൊതുവെ ഉപയോഗിക്കുക. ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട് ഗ്രീന് വഴുതനങ്ങ എടുത്തു. പിന്നെ മച്ചക്കൊട്ട വേവിച്ചത്, പുളിവെള്ളം, 1 മുറി തേങ്ങ, കുറച്ച് ചെറിയുള്ളി, 3 തക്കാളി, 3 പച്ചമുളക്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വഴുതനങ്ങ അരിഞ്ഞു വെച്ച പാത്രത്തിലേക്ക് നമുക്ക് മച്ചക്കൊട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി, ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. മച്ചക്കൊട്ട ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമുക്ക് വഴുതനങ്ങയും തക്കാളിയൊക്കെ ഒന്ന് വേവേണ്ട സമയം മാത്രം മതി. വഴുതനങ്ങയും തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് തിളച്ചാൽ മതി, നമ്മളുടെ കറി റെഡി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മച്ചക്കൊട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. ഉലുവയും കടുകും ഒക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പിലൊക്കെ ചേർത്താൽ നമ്മളെ താളിപ്പ് റെഡിയായി. ഇനി നമുക്കത് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മച്ചക്കൊട്ട കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പാലക്കാടല്ലാത്തവരൊക്കെ പാലക്കാട് പോകുമ്പോൾ മച്ചക്കൊട്ട വാങ്ങിക്കൊടുന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.